വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് വെളിച്ചെണ്ണ, കുങ്കുമം, കടല, പയർ. ഉത്തരം കുങ്കുമം. പർപ്പിൾ നിറത്തിലുള്ള ക്രോക്കസ് സാറ്റിവസിന്റെ കളങ്കത്തിൽ നിന്ന് ലഭിക്കുന്ന കുങ്കുമം വെജിറ്റബിൾ ഗോൾഡ് എന്നും അറിയപ്പെടുന്നു. വിറ്റാമിൻ ബി കോംപ്ലക്സിൽ അംഗമല്ലാത്തത് ഏതാണ്? തയാമിൻ, റിബോഫ്ലേവിൻ, ഫ്ലോവിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്. ഉത്തരം അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ബി കോംപ്ലക്സിൽ 8 വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. B1 തയാമിൻ, B2 റിബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാൻഡോത്തെനിക് ആസിഡ്, B6 പെറഡോക്സിൻ, ബയോട്ടിൻ, B12 സയനോകോബാലമിൻ എന്നിവയാണ്. ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ജോൺ മാത്യൂസ്, KS മണിലാൽ, MG വേലായുധൻ, ET അച്യുതൻ. ഉത്തരം KS മണിലാൽ. ഹോർത്തോസ് മലബാറിക്കസ് രചിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ. രചനയിൽ സഹായിച്ച 7 വൈദ്യൻ ET അച്യുതൻ. ആദ്യം പരാമർശിച്ചിരിക്കുന്ന വൃക്ഷം തെങ്ങ്. ലോകത്ത് മലയാള ഭാഷയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഗ്രന്ഥം കൂടിയാണ് ഹോർത്തോസ് മലബാറിക്കസ്. സ്പെയിനിൻ്റെ തലസ്ഥാനം ഏതാണ്? ധാക്ക, അങ്കാറ, ലുസാക്ക, മാഡ്രിഡ്. ഉത്തരം മാഡ്രിഡ്. ഐബീരിയൻ പെനിൻസുലയുടെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്താംബുൾ, ലണ്ടൻ, ബെർലിൻ, പാരീസ് എന്നിവയ്ക്ക് ശേഷം സ്പെയിനിലെ ഏറ്റവും വലിയ നഗരവും യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള 5-ാമത്തെ നഗരവുമാണ് മാഡ്രിഡ്. ഏറ്റവും ചെറിയ വ്യാസമുള്ള രക്തക്കുഴലുകൾ ഏതാണ്? ക്യാപ്പിലറികൾ, ധമനികൾ, വെനുലസ്, ലിംഫറ്റിക്. ഉത്തരം ക്യാപ്പിലറികൾ. രക്തക്കുഴലുകൾ ശരീരത്തിലൂടെ രക്തം കൊണ്ടുപോകുന്നു. പെർഫ്യൂഷൻ പ്രക്രിയയുടെ സഹായത്തോടെ ക്യാപ്പിലറികൾ ടിഷ്യൂകളിലേക്ക് രക്തം നൽകുന്നു. ക്യാപ്പിലറിയുടെ വ്യാസം 5 മുതൽ 10 മൈക്രോമീറ്റർ വരെയാണ്. എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്? 4, 5, 3, 6. ഉത്തരം 4. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നിവയാണ്. മേരി ക്യൂറി ജനിച്ച രാജ്യം? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, പോളണ്ട്, കാനഡ. ഉത്തരം പോളണ്ട്. പോളണ്ടിലാണ് ജനിച്ചതെങ്കിലും മേരി ക്യൂറി തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഫ്രാൻസിലാണ് ചിലവഴിച്ചത്. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി? പൂച്ച, ഒച്ച്, ആമ, മുയൽ. ഉത്തരം ഒച്ച്. മനുഷ്യരുടേതിന് സമാനമായ പല ഉത്തേജനങ്ങളോടും ഒച്ചുകൾ പ്രതികരിക്കുന്നു. ഗുരുത്വാകർഷണം, പ്രകാശം, ഈ പ്രതികരണങ്ങളെ യഥാക്രമം കീമോടാക്സിസ്, ജിയോടാക്സിസ്, ഫോട്ടോടാക്സിസ് എന്ന് പറയുന്നു. May 1 നിലവിൽ വന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആസാം, രാജസ്ഥാൻ. ഉത്തരം മഹാരാഷ്ട്ര. 1960 May 1 മഹാരാഷ്ട്ര ഔദ്യോഗികമായി രൂപീകൃതമായത്. ഗുജറാത്തിൽ നിന്ന് വേർപെടുത്തിയതിനു ശേഷം ഇത് ഇന്ത്യയിലെ 14-ാമത്തെ സംസ്ഥാനമായി സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം, കൊച്ചി, കാസർഗോഡ്, പാലക്കാട്. ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് അമ്പലത്തറയിൽ സ്ഥിതി ചെയ്യുന്നു. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സോളാർ പാർക്കാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.